ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. സുവിശേഷകൻ ഇവിടെ മറിയത്തെ കന്യക എന്ന് സംബോധന ചെയ്യുന്നു. വിവാഹ പ്രായമെത്തിയവൾ. അന്നത്തെ പാരമ്പര്യമനുസരിച്ച് നേരത്തെ തന്നെ വിവാഹ നിശ്ചയം നടത്തും. അങ്ങനെ വിവാഹ നിശ്ചയവും കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു യുവതി. സ്വപ്നങ്ങൾ ഉണ്ടാകും അവൾക്ക്, ജീവിതത്തെപ്പറ്റി, ഭാവിയെപ്പറ്റി, വരാനിരിക്കുന്ന ഭർത്താവുമൊത്തുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, തങ്ങളുടെ സന്താനങ്ങളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന പ്രായം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട കത്തുന്ന മുൾപടർപ്പിനുള്ളിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടെ. ജെറമ്യ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. ഇതാ ഇപ്പോൾ മറിയത്തിൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ട ദൂതനും അറിയിച്ചു, കർത്താവ് നിന്നോടുകൂടെ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ കൈവടിയാത്ത എല്ലാവർക്കും സ്വീകാര്യനായ ദൈവത്തെ കാട്ടിത്തരികയാണ് ഇവിടെ. ഇസ്രായേൽ പ്രദേശത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് പരസ്പരം കാണുമ്പോൾ സമാധാനം ആശംസിക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ പതിവിന് വിപരീതമായി ഒരു അന്യവ്യക്തി വേറെ എന്തോ പറയുന്നു. മറിയം ആലോചിച്ചു, ഈ നാട്ടിലെങ്ങും കേട്ടിട്ടില്ലാത്ത അഭിവാദന രീതി, പിന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. അവളുടെ ബുദ്ധിക്ക് അതീതമായിരുന്നു ദൂതൻ്റെ ആ അഭിവാദനം. അവൾ ആകെ അസ്വസ്ഥയായി. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. മറിയം ദൂതനെ കണ്ടു ഭയപ്പെട്ടു എന്ന് ചുരുക്കം. ദൂതനെ കണ്ട സക്കറിയ ഭയപ്പെട്ടിരുന്നു, ആട്ടിടയന്മാർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഭയപ്പാടിൻ്റെ ഒക്കെ അനന്തരഫലം പ്രത്യാശയുടെ വെളിപാടുകളായിരുന്നു. ദൂതൻ തുടർന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. എന്തുകൊണ്ട് മറിയം തിരഞ്ഞെടുക്കപ്പെട്ടു? ദൈവം എന്തുകൊണ്ട് അവളിൽ കൃപ കണ്ടെത്തി? മറിയത്തെപ്പറ്റിയോ അവളുടെ വിശ്വാസത്തെപ്പറ്റിയോ എങ്ങും പറയുന്നതുമില്ല. എന്നാൽ ഒന്നോർക്കാം, പുറപ്പാട് പുസ്തകത്തിലൂടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ദൂതൻ്റെ വാക്കുകൾ ദാവീദിനോടുള്ള വാഗ്ദാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവനെനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. സോളമൻ പണിത ജെറുസലേം ദേവാലയമല്ല ഇവിടെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടത്. പിന്നെയോ, വിശുദ്ധ പൗലോസ് ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ സ്വർഗീയ ഭവനം നമ്മൾക്കായി സജ്ജമാക്കുവാൻ അയക്കപ്പെട്ടവൻ, ജനങ്ങളുടെ പ്രത്യാശ, രക്ഷകൻ എന്ന പേരിനാൽ തന്നെ അറിയപ്പെടുന്നവൻ യേശുക്രിസ്തു.
വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനായി വന്നവനെ പറ്റിയാണ് ഈ വാക്കുകൾ. സ്വാഭാവികമായി തോന്നിയേക്കാവുന്നൊരു ശങ്ക അവളിൽ ഉടലെടുത്തു. വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ജോസഫുമായി ഒരിക്കലും സഹവസിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ഇത് മോശയുടെ നിയമത്തിനെതിരുമാണ്. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇവിടെയാണ് സക്രിയ നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. സക്രിയായും ഇപ്രകാരം ചോദിച്ചിരുന്നു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. എന്നാൽ സക്രിയയുടെ ചോദ്യം അവനിലുള്ളവായ സംശയത്തിലുപരി ആശങ്കയാൽ പ്രേരിതമായിരുന്നു. ഇത് സംഭവിക്കുമോ എന്ന ചിന്തയായിരുന്നു അവനെ അപ്രകാരം ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ മറിയമാകട്ടെ അവളിലുണ്ടായിരുന്ന ചിന്താക്കുഴപ്പത്തിന് ഉത്തരം തേടുകയായിരുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എലിസബത്ത് എന്ന തൻ്റെ ചാർച്ചക്കാരിക്ക് ഇത് 6-ാം മാസമാണ്. അവൾക്കറിയാവുന്ന എലിസബത്ത് പ്രായമെത്തിയവളാണ്. മക്കളുണ്ടാകില്ല എന്ന് കരുതി വിഷമിച്ചിരുന്ന അവർക്ക് ഇത് ദൈവകൃപയാൽ സാധ്യമായെങ്കിൽ ഇനി ഒരു ശങ്കയ്ക്കും ചോദ്യത്തിനും ഇടയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. പൂർവപിതാവായ അബ്രഹാമിന് വാർദ്ധക്യത്തിൽ സന്താന ഭാഗ്യം കൊടുത്തുവെങ്കിൽ, എലിസബത്ത് ഇപ്പോൾ ഗർഭം ധരിച്ചുവെങ്കിൽ, എനിക്ക് വരാനിരിക്കുന്നതും ദൈവിക ഇടപെടലാണ്. എനിക്ക് ലഭിച്ച ഭാഗ്യമാണ്. ഇതിന് ഞാൻ തീർച്ചയായും പ്രത്യുത്തരിക്കണം. മറിയം മറുപടി പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശ്വാസത്തിൻ്റെ പരമോന്നതയിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ആ ഉത്തരം. ആ പ്രത്യുത്തരം ഒരു ശിഷ്യന് വേണ്ട യഥാർത്ഥ ഗുണമെന്ത് എന്ന് പഠിപ്പിക്കും. വിളി ലഭിച്ചവർ എപ്രകാരം മറുപടി പറയണം എന്ന് കാട്ടിത്തന്ന മറിയമല്ലേ യേശു പഠിപ്പിച്ച പാഠമുൾക്കൊണ്ട യഥാർത്ഥ പിൻഗാമി? പ്രിയമുള്ളവരെ, ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ടത് നസറത്ത് എന്ന ചെറുപട്ടണത്തിൽ മറിയമെന്ന സാധാരണക്കാരിയായ പെൺകുട്ടിയുടെ പക്കലേക്കല്ലേ. സാഹചര്യമോ വ്യക്തിയോ സ്ഥലമോ അല്ല ദൈവവിളിക്ക് ആധാരം എന്ന് ഈ വിളിയിലൂടെ അവിടുന്ന് കാട്ടിത്തരികയായിരുന്നു. നാം ഏത് തരക്കാരനാണ് എന്നല്ല ദൈവം നോക്കുന്നത്, പകരം നമ്മൾക്ക് ലഭിച്ച വിളിക്ക് എന്ത് പ്രത്യുത്തരം നൽകുന്നു എന്നവൻ പരിശോധിക്കുന്നു. വചനമോർക്കാം. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ, നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. വിശുദ്ധ പൗലോസ് ലിഖ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്.